ഇവർക്ക് പരോൾ കിട്ടിയോ? എല്ലാരും പോവാണല്ലോ. അതുപോലത്തെ ഒരാളിപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ സംശയം തോന്നത്തില്ല. നീ എന്റെ പിന്നാലെ വന്നാ മതി. ശരി ശരി ശരി. സാറേ, ഇതാ വന്ന അമ്മൂട്ടി, ദാ മോക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി സാമ്പാർ നന്നായി കഴിച്ചോ കേട്ടോ. അച്ഛനെ, ആ ചേട്ടന് ചായ കൊടുത്തു വെച്ച് വരാം. തനിക്ക് ബുദ്ധിമുട്ടായ പ്രഭാകര. എന്ത് ബുദ്ധിമുട്ട്? ഡോക്ടർ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? മോക്ക് ഓപ്പറേഷൻ വേണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയണത്. കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിച്ചു കഴിഞ്ഞു. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താനും സമാധാനപ്പെടും, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. മോളിങ്ങനെ ഓടി നടക്കരുതെന്ന് ഡോക്ടർ അങ്കിൾ പറഞ്ഞിട്ടില്ലേ. മോൾ ചെന്ന് കിടക്ക. തൽക്കാലം നമുക്ക് ഇവിടുത്തെ ബില്ലടക്കാനുള്ള മാർഗം ഉണ്ടാക്കാം. എനിക്കും കുറച്ച് പണം ആവശ്യമുണ്ട്. താനതുകൊണ്ട് പണം എനിക്കും, എന്നിട്ട് ആദ്യം ഇവിടുത്തെ ബില്ലടയ്ക്കാം. ബാക്കി പണം എനിക്ക് തന്നാൽ മതി. അയ്യോ, അതൊന്നും വേണ്ട. താനത് വാങ്ങടോ. മോളെ ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം ഓപ്പറേഷനിലെ പണം കണ്ടെത്താനാവാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് സോണിൻ്റെ ഒരു കത്ത് വന്നത്. പ്രഭാകര, ഞാനൊരു ചതിയിൽപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ. എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. ഈ കത്ത് കിട്ടിയാലുടൻ താൻ എന്നെ വന്ന് കാണണം. ഉപേക്ഷ വിചാരിക്കരുത് എന്ന് സുഗുണൻ. എനിക്കറിയാവനെ, എനിക്കറിയാം. ജയിലിലെ സാറന്മാർക്ക് വരെ പേടിയാവനെ. ചെന്നായല്ല, ജഗത്താനാണ്. ജയിലിൽ ചെന്നപ്പോഴാണ്
അയാൾ ചെന്നായ സുഗുണൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണെന്ന് ഞാൻ അറിഞ്ഞത്.